ഒരുപാട് കുത്തുവാക്കുകൾ അത് ചെറുപ്പം മുതലേ രവിശേട്ടൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ്? ചെറുപ്പം മുതലേ എന്ന് പറയാൻ പറ്റില്ല, ഒരു 18 19 പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഏകദേശം. കാരണം ആ സമയം നമുക്ക് 18 വരെ നമ്മളെ ഏകദേശം നമ്മുടെ എല്ലാവരുടെയും സൗണ്ടുകൾ ഏകദേശം ഒരേ ലെവലായിരിക്കും, നമ്മളെ ഏകദേശം ഒരേ. പിന്നെ നമ്മളെ സൗണ്ടുകൾ ഇങ്ങനെ മാറ്റി മാറി മാറി വരിക. അപ്പൊ എന്റെ സൗണ്ട് ഏകദേശം എന്ത് ജയിച്ചിരുന്ന നേരെ മുട്ടി ജയിച്ചിരുന്ന സൗണ്ട് പോലെ വന്നു ആ സമയത്ത്. പിന്നെ ആ സമയത്ത് അങ്ങനെ വന്ന് ഇപ്പോഴും ഏകദേശം ആ ലെവലില്ല. അപ്പൊ നമ്മളെ ഏകദേശം നമ്മൾ ഒരിക്കലും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളെ എന്താ പോയി പറയാം, എനിക്കതിനെ കുറിച്ച് ആദ്യമൊക്കെ കണ്ണെന്നറിയില്ല, ഇപ്പം പറയാം കണ്ണായി ചതിക്കില്ലെന്നറിയും. കാരണം അത്രത്തോളം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്, വീട്ടിലെ വീട്ടിൽ നിന്ന് ആൾക്കാരായി നിന്ന് കേട്ടിട്ടുണ്ട്, കുടുംബക്കാരായി നിന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്ത് ഐ മീൻ ചുറ്റുപാടായിരുന്നു, ഇപ്പുറം പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ കുറച്ച് വിരലെണ്ണ ആൾക്കാരെ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ആൾക്കാർ ഇങ്ങനെ പരിഹസിച്ച് ശബ്ദത്തോട്, ബാക്കി ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു. അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ പാഴൂർ എന്ന് പറഞ്ഞു, എ ടി എമ്മിനെ വിളിച്ച് പാഴൂരിൽ നിന്ന് വരുന്നതെന്നാണ്. പാഴൂരിലാണ് ഞാൻ ശരിക്കും എൻ്റെ കമ്പനി മൊത്തം, കാരണം ഞാൻ ആ പാഴൂരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു, ഒന്നും കൂടെ അല്ലേ താഴ്ന്ന് താന്ന്, ഒരു ഇൻട്രോവെർട്ട് അല്ലേ, ഉള്ള അകത്തങ്ങളിൽ ഒതുങ്ങി നിൽക്കാറിന് അതേപോലെ ആയിരുന്നേനെ. കാരണം അത്രക്കും പരിഹാസം ഉണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും ആണും പെണ്ണും കെട്ടവൻ ആണാണോ സംശയമുണ്ട്, അങ്ങനെ എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തുറന്ന് പറയാം, കാരണം ഈ വേദിയിലൂടെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ ഞാൻ അനുഭവിച്ച, കാരണം ഈ കല്യാണങ്ങളിൽ പോകാനോ കുടുംബക്കാരെ വീട്ടുകളിൽ പോകാൻ എനിക്ക് ഭയങ്കരതായിരുന്നു. വൈഫിൻ്റെ കൂടെ വൈഫിൻ്റെ കുടുംബത്തിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. കാരണം എനിക്കൊരു ഇതുണ്ട്, കാരണം ഞാനിത് എന്നെ കുറച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞു വൈഫ് കേൾക്കുമ്പോൾ വൈഫിന് ടെൻഷൻ വരുമല്ലോ എന്നുള്ളത്. പക്ഷേ അവർക്ക് ഒരു പ്രശ്നമേ അല്ല, അത് ഇത് എൻ്റെ തെറ്റാണെന്ന് എനിക്ക് അല്ലാന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളൊന്നും കൂടി നമ്മളെ വീട്ടിലുള്ളവർ ഒന്നും കൂടി ഒരു തേണ്ടയിൽ നമ്മളങ്ങനെ ആവൂല. എനിക്കിപ്പോൾ 3 ആൺകുട്ടികളാണ്. അതാണ് അവിടേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു നിറത്തിലോ ഒരു ശബ്ദത്തിലോ ഒരു പേരിലോ ഒന്നും അല്ല ഇരിക്കുന്നത് കാര്യങ്ങള്, അല്ല സ്വന്തം വിശ്വാസങ്ങൾ, സ്വന്തം വ്യക്തിത്വങ്ങൾ. പക്ഷെ ആദ്യം ഞാനും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയാണ്, ഇത് രജീഷ് 3 ആൺകുട്ടികളുടെ അച്ഛൻ. അപ്പൊ 3 ആൺകുട്ടികളുള്ള സുന്ദര കുടുംബം. ചേച്ചിയുടെ പേരെന്താ? ജിഷ. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹായ് 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 ഹായ്. അപ്പൊ ചേട്ടാ ധൈര്യത്തോടെ മുന്നേറുക, പറയുന്നവരുടെ അടുത്ത് പോയി പണി നോക്കാൻ പറ. അത് പിന്നല്ലാണ്ട് അത്രേ ഉള്ളൂ, ഇപ്പൊ എനിക്ക് പ്രശ്നമേ അല്ല ഇതില് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എത്ര രൂപയ്ക്കുള്ള ചോദ്യമാണ്? 20,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. തന്നോളൂ ATM. ടാസ്ക് ആണ് ചോദിക്കാലോ. ATM എന്താണ് ടാസ്ക്? ATM ൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? ഒരു തേന വയൽ കളഞ്ഞിട്ട് കൈ തൊട്ടു കതിർ മഴ പൊഴിഞ്ഞിട്ട് കൈ മുറ്റം പവിഴം കൊണ്ടിട്ട് വൈ. ഒരു തേന വയൽ കളഞ്ഞിട്ട് കൈ തൊട്ടു കതിർ മഴ പൊഴിഞ്ഞിട്ട് കൈ മുറ്റം പവിഴം കൊണ്ടിട്ട് വൈ. മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പെവിടെ കരിഞ്ഞന്തിനുണ്ടായ വാലെവിടെ വരണുണ്ട് നല്ല കാലം. ബൊമ്പട്ടുകൊടുകൊമ്പട്ടുകൊടുകൊമ്പട്ടുകൊടുകി കൈ ഒരു തേന വയൽ കളഞ്ഞിട്ട് കൈ തൊട്ടു കതിർ മഴ പൊഴിഞ്ഞിട്ട് കൈ മുറ്റം പവിഴം കൊണ്ടിട്ട് വൈ. ഒരു തേന വയൽ കളഞ്ഞിട്ട് കൈ തൊട്ടു കതിർ മഴ പൊഴിഞ്ഞിട്ട് കൈ മുറ്റം പവിഴം കൊണ്ടിട്ട് വൈ. മുളനാഴി കൂട്ടിലേ കുഴിയവിടെ മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പവിടെ കരിഞ്ഞന്തിനുണ്ടായ വാലെവിടെ വരണുണ്ട് നല്ല കാലം.